പോകേണ്ടത് നേരെ ഓഫീസിലേക്കാണ്. അല്ലാതെ ഋഷികേശിന്റെയോ ദിവാകരന്റെയോ താവളത്തിലേക്കല്ല. മനസ്സിലായോ? ധനപാലൻ വീണ്ടും മറന്നു. ദീപ്തി ഐ പി എസ് പരാമർശിച്ച പെണ്ണ് മൃദുലയല്ല എന്ന് ഉറപ്പിക്കാം. അവളുടെ സംസാരത്തിൽ നിന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അവർ കള്ളം പറഞ്ഞതായിരിക്കും. താൻ ചെന്ന് അവളെ ഒന്നുകൂടെ ചോദ്യം ചെയ്യണോ? ആ ഒരിക്കൽ പോയി ചോദ്യം ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ആ പെണ്ണ് ദീപ്തിയുടെ വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞു. ആ പത്മാവതി അമ്മയുടെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു. ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു അവരെന്നെ. അപ്പൊ താൻ അങ്ങ് പേടിച്ചു അല്ലേ? പിടിച്ചകത്തിടറോ? പിന്നല്ലാതെ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചിരിക്ക. അവരല്ല, ദീപ്തിയാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഞാൻ വിനീതയെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടെന്ന് ദീപ്തി മനസ്സിലാക്കി. എന്നെ അവരുടെ മുന്നിൽ വിളിച്ചു വരുത്തി ശാസിച്ചു, സല്യൂട്ട് അടുപ്പിച്ചു. മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ എന്നെ വീട്ടിലിരുത്തു എന്ന് പറഞ്ഞിരിക്ക. ദീപ്തി സർവീസിൽ തിരിച്ചു കയറി, ഇനി അടങ്ങിയിരിക്കില്ല. നമുക്കെതിരെ എന്തെങ്കിലും ഒരു പണി പ്രതീക്ഷിക്കാം. മൃദുലയല്ല ആ പെൺകുട്ടി എന്ന് ഉറപ്പിച്ചു പറയാം. ഇനിയുള്ളത് വിനീതയാണ്. ദീപ്തി ഉദ്ദേശിച്ച പെൺകുട്ടി വിനീത തന്നെയാണ്. എങ്കിൽ താണിഞ്ഞ ആലോചിച്ച സമയം കളയാതെ അവളെ പോയി പൊക്കടോ. അവളിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയില്ല. അവളും അവളുടെ അമ്മയും മുമ്പ് താമസിച്ച വീട് എനിക്കറിയാം. ഇപ്പൊ അവരോടെ കാണൂ. അന്വേഷിക്കണം. ഞാൻ ആ വീട്ടിലൊന്ന് ചെല്ലട്ടെ. വിനീത അവിടെ ഉണ്ടെങ്കിൽ കൈയോടെ പൊക്കും. ഞാൻ അവളെ കൊണ്ട് പണ്ട് നടന്നതൊക്കെ പറയിപ്പിക്കും. അവൾക്കൊപ്പം ദീപ്തിയും ജയിലിലേക്ക്. എടോ ധനപാല, താൻ ഇങ്ങനെ വീമ്പു പറഞ്ഞ് സമയം കളയാതെ അവളെ കണ്ടെത്താൻ നോക്കടോ. വല്ലതും നടക്കോ ഋഷിയേഷെ? നടക്കണം, നടക്കൂടോ? നടക്കാതെ എവിടെ പോകാൻ? ഡാഡിയെ ആരോ ചതിച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാ. നഷ്ടപരിഹാരം കൊടുത്താൽ ജയിലിൽ നിറക്കാം. അതിന് ഏകദേശം 400 കോടി രൂപയോളം വേണം. ഡാഡിയുടെ പേരിൽ അവിടെയുള്ളതൊക്കെ വിൽക്കേണ്ടി വരും. ദുബായിലും ഇന്ത്യയിലൊക്കെയുള്ള നമ്മുടെ ഫ്ളാറ്റുകൾ, സ്വത്തുവകകൾ, കമ്പനികൾ ഒക്കെ വിൽക്കേണ്ടി വരും. മറ്റൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഇത്രയും തുക കണ്ടെത്താനാവൂ. സൂരജിന്റെ റിസോർട്ടിന്റെ ഷെയർ അടക്കം പിൻവലിക്കണം. വേറെ വഴിയില്ല. ഞാൻ ഷെയർ നൽകിയ തുകയും
റിസോർട്ടിലേക്ക് ഞാൻ ഇറക്കിയ കാശുമൊക്കെ തിരികെ വാങ്ങിക്കണം. ഈ ഒരവസ്ഥയിൽ സൂരജിനത് ബുദ്ധിമുട്ടാവും. എന്നാലും വാങ്ങിയേ പറ്റൂ. സൂരജിന്റെ സ്വപ്നം നടക്കില്ല. റിസോർട്ട് പണി പൂർത്തിയാക്കാൻ പറ്റില്ല. സൂരജിന്റെ സ്വപ്നത്തെക്കാൾ വലുതാണല്ലോ നമുക്ക് നമ്മുടെ ഡാഡിയുടെ മോചനം. താനെന്താ ഒന്നും സംസാരിക്കാത്തെ? ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലായി ചിന്തിക്കണം. എങ്ങനെയും കാശ് കണ്ടെത്തി പറ്റൂ. ഞാൻ പി എ സജീവിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ വിൽപ്പന നടത്താനേ. കാര്യങ്ങൾ വേഗത്തിൽ നീക്കണമല്ലോ. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. താൻ എൻ്റെ കൂടെ തന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ സൂരജിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അയാളുടെ അഭിപ്രായം എന്തായാലും എനിക്കെൻ്റെ ഷെയർ തിരിച്ചു കിട്ടിയേ പറ്റൂ. മോചനത്തിന് മുമ്പേ നമ്മുടെ വിവാഹമോചനം ഉണ്ടാവും. ഇതുവഴി പോയപ്പോ തന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സൂരജൻ എങ്ങനെയുണ്ട്? ബെറ്ററായി വരുന്നു. അസുഖം പൂർണ്ണമായും മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. മാറും, പെട്ടെന്ന് സുഖപ്പെടും. ആ വൈദ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ചികിത്സയാ. എന്തായി തന്റെ അന്വേഷണമൊക്കെ? ആ, കുറെ കള്ളപ്പണക്കാരെ തേടി ഇറങ്ങിയതാ. പലരെയും നിരീക്ഷിച്ചു വരികയാണ്. കുറെ എണ്ണം ഉണ്ട് കുടുങ്ങാൻ. കുബേരന്മാരാണ്, തൊട്ടാൽ പൊള്ളും. ശ്രദ്ധിക്കണം. സൂക്ഷിച്ചു തന്നെയാ കളിക്കുന്നത്, ഒന്നിനെയും വെറുതെ വിടില്ല. ലോറൻസ്, അശോക്, അയൂബ് ഖാൻ, നരേന്ദ്ര സേട്ടു തുടങ്ങിയ പ്രമുഖരെയൊക്കെ നോട്ടമിട്ട് പറക്കുകയാണ് ഞാൻ. തന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഷുവർ, എന്റെ സഹായം ഉണ്ടാവും. സബർ പറഞ്ഞാ മതി. തന്റെ സാങ്കല്പിക കഥാപാത്രം ഇപ്പൊ എവിടെയുണ്ട്? വിനീതയുടെ വല്ല വിവരമുണ്ടോ? ധനപാലൻ താൻ പരാമർശിച്ച പെണ്ണിനെ അന്വേഷിച്ച് നടക്കുക, അങ്ങനൊരു ന്യൂസുണ്ട്. ശരിയാണോ? അതെ, വിനീത ഇപ്പോ ജെന്നിഫർ ഹിൽസ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ലണ്ടനിലാണുള്ളത്. ധനപാലന് പെട്ടെന്ന് അവളിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എയർ ഹോസ്റ്റസ് ആയിരുന്ന അവള് അത് രാജിവെച്ച് ഇപ്പൊ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നാണ് വിവരം. ഏത് കമ്പനി, ലണ്ടനിൽ എവിടെയാണ് ഇതൊന്നും അറിയില്ല. അവൾ എന്തിന് ലണ്ടനിൽ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ധനപാലിന് മുമ്പേ എനിക്ക് അവളെ കണ്ടെത്തണം. സാബർ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. അവൾ സ്വീകരിച്ച പേര് നോട്ട് ചെയ്യേണ്ടതാണ്. ജെന്നിഫർ ഹിൽസ്. ഐ സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ് എന്ന ലോകശ്രദ്ധ ആകർഷിച്ച ത്രില്ലർ മൂവിയിലെ നായിക കഥാപാത്രത്തിന്റെ പേരാണ് ജെന്നിഫർ ഹിൽസ്. നാല് പേരാൽ കൂട്ടബലാത്സംഗത്തിനിരയായ ജെന്നിഫർ ഹിൽസ് പ്രതികാരം ചെയ്യുന്നതാണ് ആ സിനിമയുടെ കഥ. 30 മിനിറ്റോളം നീളുന്നതാണ് അതിലെ ബലാത്സംഗ രംഗം. ഇത്രയും ക്രൂരമായ മറ്റൊന്ന് ലോക സിനിമയിൽ ഇതുവരെ ചിത്രീകരിച്ചിട്ടില്ല. ആ നായികയുടെ പേര് വിനീത സ്വീകരിച്ചത് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയായിരിക്കാം. അവൾക്ക് എന്തോ ലക്ഷ്യം നേടാനുണ്ടെന്ന് അവൾ അവളുടെ ഭർത്താവിനോട് ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പ്രതികാരം തന്നെയായിരിക്കും അവളുടെ ലക്ഷ്യം. അവളെ അന്ന് ബലാത്സംഗം ചെയ്ത പ്രതികളൊക്കെ ഇപ്പൊ ജയിലിലാണല്ലോ ഉള്ളത്. അതെ, പക്ഷെ അന്നതിന് കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടി അനുപമ
ഇപ്പൊ പുറത്തുണ്ട്, നാട്ടിൽ തന്നെ. ഏതായാലും താൻ പെട്ടെന്ന് വിനീതിയെ കണ്ടെത്താൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അവൾ ലണ്ടനിൽ എവിടെയാണെന്ന് അവളുടെ അമ്മയ്ക്ക് അറിയാമായിരിക്കും. പഴയ താമസ സ്ഥലത്ത് അവരുണ്ടാവും. ഒന്ന് ചെന്ന് നോക്കാം. വിനീതയെ കണ്ടെത്താൻ ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. ഇത് മെറിന്റെ ഡ്രസ്സായിരിക്കും. എടുത്തു വെച്ചപ്പോ മാറിപ്പോയതായിരിക്കും. ഈശ്വരൻ കാണിച്ചു തന്ന തെളിവായത്. കൃഷ്ണകുമാർ സാർ ജയിലിൽ നിന്ന് റിലീസ് ആവുന്നത് വരെ ഇതിന്റെ പേരിൽ സച്ചിൻ സാറുമായി അനുപമ വഴക്കൊന്നും ഉണ്ടാക്കരുത്. തൽക്കാലത്തേക്ക് എല്ലാം മറന്നേക്കും. എന്താ മാഡം, നിങ്ങൾ ഈ വീട്ടിലെ പുതിയ താമസക്കാരാണോ? അല്ല മാഡം, ഇത് ഞങ്ങളുടെ വീടാ. കൊറേ വർഷം വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ ഒന്ന് രണ്ട് വർഷമായി ഞങ്ങൾ തന്നെ ഇവിടെ താമസം. എന്താ പ്രശ്നം മാഡം? ഞാൻ മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ തിരക്കി വന്നതാ. അവരിപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതി. ഏത് സ്ത്രീയാ മാഡം? പല വർഷങ്ങളിലായി ഒരു അഞ്ചാറ് കുടുംബം ഇവിടെ താമസിച്ചിരുന്നു. കുറച്ചു വർഷം മുൻപ് ഇവിടെ ഒരു അമ്മയും മോളും താമസിച്ചിരുന്നില്ലേ? വിനീതയും അമ്മയും. വിനീത ഇപ്പൊ ഇവിടെ ഇല്ലാന്നറിയാം. അമ്മ ഇവിടെ കാണുമെന്ന് കരുതി. അവരന്നേ പോയില്ലേ മാഡം? പോയെന്ന് പറഞ്ഞുകൂടാ, ഞങ്ങൾ ഇറക്കി വിട്ടത് രണ്ടെണ്ണത്തിനെ. നാണവും മാനവും ഇല്ലാത്ത വർഗം. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എവിടെയാ താമസിക്കുന്നതെന്നോ മറ്റോ? ഇല്ല, ഇവിടെ നിന്ന് പോയ പിന്നെ ഞങ്ങൾക്ക് അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. എന്തിന് ഞങ്ങൾ അവരെ കുറിച്ച് തിരക്കണം മാഡം? അവരെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അറപ്പാ. അവരല്ല കുറ്റക്കാരൻ, ഈ സമൂഹമാണ് കുറ്റക്കാരൻ. അറപ്പ് തോന്നേണ്ടത് അവരെ കുറിച്ച് ഓർക്കുമ്പോഴല്ല, ആ കുട്ടിയെ നശിപ്പിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഇവരെന്തിനാ ഇപ്പൊ അവരെ തപ്പി ഇറങ്ങിയത്? എനിക്കറിയില്ല. വീണ്ടും പോലീസ്. നിങ്ങളാണോ വിനീതനമ്മ? വിനീത എവിടെ? എന്റെ
സാറേ, അങ്ങനൊരു പേരുദോഷം എനിക്ക് ഉണ്ടാക്കല്ലേ. അവളുടെ അമ്മ ഞാനല്ല. ഇതെന്താ എല്ലാരും അവരന്വേഷിച്ചു ഇവിടെ വരുന്നത്? വേറെ ആരെ അന്വേഷിച്ചു വന്നേ? ദീപ്തിമേടപ്പ് വന്നിട്ട് പോയതേ ഉള്ളൂ. അവരെന്താ ചോദിച്ചത്? വിനീത ഇവിടെ ഇല്ലെന്നറിയാം, അവളുടെ അമ്മ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ വിനീത എവിടെ ഉണ്ടെന്ന് ദീപ്തി ഐ പി എസിന് അറിയാം. പിന്നെന്തിനാ അവളുടെ അമ്മയെ തിരക്കി വരുന്നു? ഞാൻ പറഞ്ഞത് ധനപാലൻ മറന്നു. ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യ, അനാവശ്യമായി കറങ്ങി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞത് മറന്നോ? മാഡം, ഞാൻ നിങ്ങളകത്തേക്ക് വെക്കോളൂ. എന്താണ് ധനപാലൻ അറിയേണ്ടത്? വിനീത എവിടെയാണെന്നല്ലേ? ഞാൻ പറഞ്ഞുതരാം. അവരിവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. മുൻപേ അവരെ രണ്ടുപേരെയും ഇവരിവിടെ നിറക്കി വിട്ടിരുന്നു. ഇത് ഇവരുടെ വീടാണ്. വിനീതയും അവളുടെ അമ്മയും ഇപ്പൊ എവിടെയുണ്ടെന്ന് അവർക്കറിയില്ല. അതിന്റെ പേരിൽ താൻ ഇവരെ ബുദ്ധിമുട്ടിക്കരുത്. ധനപാലൻ ഓഫീസിലേക്ക് ചെല്ലു, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. വിനീതയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ധനപാലിനെ അറിയിക്കാം. ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് ചെല്ല്, ഡ്യൂട്ടി ചെയ്യ. ചെല്ലാൻ ധനപാലൻ താൻ വീണ്ടും മറന്നു. ധനപാലൻ താൻ വീണ്ടും മറന്നു. ഇല്ല ധനപാലൻ, തനിക്ക് അവളെ കണ്ടെത്താൻ കഴിയില്ല. അതിനു മുൻപ് ദീപ്തി അവളുടെ മുമ്പിലെത്തും. ഞാൻ കണ്ടെത്തും അവളെ. സച്ചിൻ ബാബാ, എന്തുകൊണ്ടാ? എങ്ങനെയുണ്ട് സൂരജന്? നാം വലിയ മാറ്റമുണ്ട്. സംസാരിച്ചു, നടന്നു, ട്യൂമർ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ലെന്നാ തോന്നുന്നത്. എന്നാലും പ്രതീക്ഷയുണ്ടാ, അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുമെന്ന്. പിന്നെ ഇപ്പൊ അസുഖത്തിന്റെ സ്റ്റേജ് എങ്ങനെയാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ വൈദ്യൻ അതൊന്നും പറയത്തില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ക്യാരക്ടറേ. സുഖപ്പെടും, പൂർണ്ണമായും സുഖപ്പെടും. നീയാ സൂരജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണക്കാരൻ.
നന്ദിയുണ്ട്. നിന്നെ അവന് പരിചയപ്പെടുത്തിയ നല്ല ഏതോ ഒരു സമയത്താ അവന്റെ സ്വപ്നമായിരുന്ന റിസോർട്ടിന്റെ പണി നിൽക്കുമെന്ന ഘട്ടം വന്നപ്പോ നീ രക്ഷകനായി. ഇപ്പോ അവന്റെ ജീവനും. നീ എന്തായാലും സൂരജിനെ കാണാൻ വന്നേ സന്തോഷമുണ്ട്. പക്ഷേ അവനെ നിനക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇവിടുത്തെ ഒരു രീതിയെ, രോഗിയെ മറ്റാർക്കും ഒന്നും വന്ന് കാണാൻ പറ്റത്തില്ല. സൂരജിന്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഒന്നും വന്ന് കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ ടെൻഷനില്ല അവര്. സാരമില്ല, ഞാൻ വന്ന കാര്യം സൂരജിനോടൊന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതി. അല്ലെങ്കിലും നേരിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് സൂരജിനോട് പറയാനും ബുദ്ധിമുട്ടുണ്ട്. നീ പറഞ്ഞാ മതി. എന്താടാ? ഞാൻ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഗോപൻ. അനുപമയുടെ അച്ഛന് ബിസിനസ് പരമായി ഒരു ദുരന്തം ഉണ്ടായി. ഇറക്കുമതി ചെയ്ത ഫുഡ് പ്രോഡക്ട്സിൽ എങ്ങനെയോ മായം കലർന്നു. ഒരുപാട് പേർ ആശുപത്രിയിലായി. മാർക്കറ്റിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോ ജയിലിലാണ്, ലണ്ടനിൽ. ഫുഡ് പോയിസൺ ബാധിച്ചവർക്കും വിതരണക്കാർക്കുമൊക്കെ നഷ്ടപരിഹാരം കൊടുത്താൽ ഒത്തുതീർപ്പിലെത്താം. ഡാഡി പുറത്തും കൊണ്ടുവരാം. പക്ഷേ നഷ്ടപരിഹാരത്തിന് ഒന്നും രണ്ടും തുകയല്ല ചോദിക്കുന്നത്, ഏകദേശം 400 കോടിയോളം രൂപ വേണം. അതായത് ഡാഡിയുടെയും എൻ്റെയും മുഴുവൻ സമ്പാദ്യങ്ങളും വേണം. ഇതുവരെ വിയർപ്പൊഴുക്കി നേടിയതൊക്കെ വിൽക്കണം. എല്ലാ ഷെയറുകളും പിൻവലിക്കണം. ഇന്ത്യൻ മണി 400 കോടി രൂപയാണ് വേണ്ടത്. ജെന്നിഫർ എന്ന ഡാഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ബാക്കി തുക കണ്ടെത്തണം, അങ്ങോട്ട് അയക്കണം. അതും പെട്ടെന്ന് തന്നെ വേണം താനും. അതിനെല്ലാം വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ റിസോർട്ടിന്റെ പണി ഇനി തുടരാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്ണർഷിപ്പ് ഞാൻ ഒഴിവാക്ക. ഞാൻ തന്ന തുകയും റിസോർട്ടിന് വേണ്ടി മുടക്കിയ തുകയും എനിക്ക് തിരികെ വേണം. കൊടുങ്കാറ്റും പേമാരിയും അവസാനിച്ചു. സൂരജ് ജീവിതത്തിലേക്ക് തിരികെ എത്തി. അഗ്നിശുദ്ധി വരുത്തി ദീപ്തി ജോലിയിൽ മടങ്ങിയെത്തി. പക്ഷേ കാര്യങ്ങൾ എരുതിയിൽ നിന്നും ഇനി വറചട്ടിയിലേക്ക് നീങ്ങുന്നു. ഒരു സമസ്യയായി വിനീത നിൽക്കുന്നു. ഇന്നവൾ സച്ചിന്റെ കാമുകി മെറീനയാണ്, ജെന്നിഫറുമാണ്. പീഡന കഥയിലെ ദുരന്ത നായിക വിനീത.